ക്ഷേത്രം കൊള്ളടിക്കുമെന്ന കള്ളന്മാരാ. വിടരുത്, വാ നാട്ടുകാരെ, വാ. ശ്രദ്ധിക്കാൻ ആളില്ലെന്ന്. ഞങ്ങൾ ഇവന്മാരെ കൈയറിഞ്ഞോളാം. നിങ്ങൾ സ്വാമികളെ വൈദ്യന്റെ അടുത്ത് എത്തിക്കും. നടക്കടാ അങ്ങോട്ട് സ്വാമികളെ. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ദൈവം കാത്തു സ്വാമികളെ, മുറിവിന് ആഴമുണ്ടെങ്കിലും ആന്തരിക അവയവങ്ങളിൽ തട്ടിയിട്ടില്ല. ഭയപ്പെടാനൊന്നുമില്ല. ഭഗവാന്റെ മുതൽ അപഹരിക്കാതിരിക്കാൻ വേണ്ടി കള്ളന്മാരെ തടഞ്ഞതല്ലേ വൈദ്യരെ? അത്ര പെട്ടെന്നൊന്നും ഭഗവാൻ അങ്ങ് വിളിക്കില്ല. കള്ളന്റെ കത്തിമുനത്തുമ്പിലും ഭഗവത് ചൈതന്യം. ഈ ഉള്ളവന്റെ ജീവൻ രക്ഷിക്കാൻ. ഭഗവാന്റെ ആലയത്തെ സ്വന്തം ഭവനമായി കണ്ട് സദാ നേരവും കാവൽ നിൽക്കുന്ന അങ്ങയെ ഭഗവാൻ തന്നെ കാത്തല്ലോ ആശ്വാസം. ഇതിലുള്ള മരുന്ന് നിത്യവും 3 നേരം കൊടുക്കാൻ വീട്ടുകാരോട് പറയണം. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് മരുന്ന് വാങ്ങാൻ പറയണം. ആയിക്കോട്ടെ. പ്രാർത്ഥനയും മനസമാധാനത്തോടെയുള്ള വിശ്രമവും മുറിവധികം വൈകാതെ ഉണങ്ങിക്കൊള്ളും. ശംഭോ മഹാദേവ. ഭഗവാന്റെ വിലപ്പെട്ട മുതൽ മോഷ്ടാക്കൾ അപഹരിക്കാതിരിക്കാൻ വേണ്ടി അവരോട് ഏറ്റുമുട്ടിയ ഒരു ഭക്തനാണ് നിങ്ങളുടെ പിതാവെന്ന് നാം ഓർക്കുന്നു. അങ്ങനെയുള്ള പിതാവ് രാപ്പകൽ അധ്വാനിച്ച് നേടിയ സ്വത്താണ് വാദിസ്ഥാനിയൻ ആവശ്യപ്പെടുന്നത്. ദൈവനിന്ദകനും പിതൃനിന്ദകനും ധൂർത്തനുമായ വാദിസ്ഥാനിയന് വിറ്റുതുലയ്ക്കാൻ സ്വത്ത് വിട്ടു നൽകണമെന്ന് ഗ്രാമമുഖ്യനായ അങ്ങയ്ക്ക് വിധിക്കാൻ കഴിയുമോ? അങ്ങയുടെ ഗ്രാമത്തിലെ പുണ്യഭൂമിയെ ചുടലപ്പറമ്പാക്കാൻ വിട്ടുകൊടുക്കണോ മുഖ്യരെ? ഗ്രാമമുഖ്യരെ, കേൾവിക്കാർക്കും യുക്തമെന്ന് തോന്നുന്ന അഭിപ്രായം ബോധിപ്പിക്കാമല്ലോ. ബോധിപ്പിക്കാം. മഹാഭക്തനും ത്യാഗിയുമായ ഒരു പിതാവിന്റെ മകനാണ് പ്രതിസ്ഥാനീയൻ. പിതാവിന്റെ കാലടിപ്പാടുകളെ അതേപടി പിന്തുടരുന്ന മാതൃകാസ്ഥാനീയനാണ് അണ്ണാമലയെന്നും അങ്ങയ്ക്ക് ബോധ്യമുണ്ട്. ആ നിലയ്ക്ക് സത്യവും ന്യായവും നീതിയുമൊക്കെ പ്രതിസ്ഥാനീയന്റെ പക്ഷത്താണ്. അത് മനസ്സിലാക്കിയുള്ള വിധി തന്നെ ഉണ്ടാകണമെന്ന് ബോധിപ്പിച്ചുകൊള്ളുന്നു. ഗ്രാമമുഖ്യൻ
വിവേചനാധികാരം പ്രയോഗിക്കുന്നത് ദൈവഹിതം നോക്കിയാകണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ഗ്രാമമുഖ്യരെ, എന്റെ പിതാവിനോട് അങ്ങക്ക് ആത്മബന്ധമുണ്ടെങ്കിൽ അങ്ങയുടെ വിധി ജ്യേഷ്ഠനെ മാത്രം പക്ഷം പിടിച്ചോണ്ടാകരുത്. പിതാവിന്റെ രണ്ട് പുത്രന്മാരെയും ഒരേ കണ്ണുകൊണ്ട് അങ്ങ് കാണണം. എന്റെ ഭർത്താവിന് അർഹതപ്പെട്ട സ്വത്ത് മാത്രം അദ്ദേഹത്തിന് നൽകാൻ വിധി ഉണ്ടാവണം. നമുക്കിത് തീർത്തും വിധി കൽപ്പിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഏകോദര സഹോദരങ്ങളാണ് എന്ന ഓർമ്മയോടെ പരസ്പരം കൂടി ആലോചിക്കുക, സമവായത്തിലെത്തുക. നാളെ സഭ വീണ്ടും കൂടുന്നതായിരിക്കും. ദുഷ്ടക്കൂട്ടങ്ങളുടെ നോട്ടം കണ്ടില്ലേ? ഏകോദര സഹോദരങ്ങളാണെന്ന തിരിച്ചറിവ് അണ്ണാമല സ്വാമിക്കുണ്ടാവും. ജഗപതി എന്ന ജന്തുവിനുണ്ടാവുമോ? അഥവാ ഉണ്ടായാൽ തന്നെ സമവായത്തിലെത്താൻ ആ കൃഷ്ണവേണി എന്ന മന്ത്രം സമ്മതിക്കോ? അതെന്തോ ആകട്ടെ, ഭഗവാൻ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ മീനാക്ഷി. നാളെ സഭയിൽ എന്തു വിധിയാണ് വേണ്ടതെന്ന് ഭഗവാൻ തന്നെ തീരുമാനിക്കട്ടെ. നമുക്ക് പോകാം. എന്റെ ചേട്ടൻ അണ്ണാമലേ ബുദ്ധിയിലും ഒരു മല തന്നെ, ബുദ്ധിരാക്ഷസൻ. ദൈവമുണ്ടെന്ന് സമ്മതിച്ചാൽ സ്വത്തുക്കൾ എന്റെ പേരിൽ വ്യവസ്ഥ ചെയ്ത് തരാമെന്നല്ലേ ഗ്രാമമുഖ്യന്റെ മുന്നിൽ സമ്മതിച്ചത്? ദൈവവിശ്വാസിയായ മുഖ്യൻ ഒരു ദിവസം എനിക്കതിനായി അനുവദിച്ച് തരികയും ചെയ്തു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എന്തായിരിക്കും സഭയിൽ പറയേണ്ടത്? കൃഷ്ണവേണി, ലക്ഷക്കണക്കിന് സ്വത്ത് എന്റെ പേരിൽ കൈവരാൻ പോവുകയല്ലേ? അതെ, അതുകൊണ്ട് മറ്റന്നാൾ ഗ്രാമസഭയിൽ ദൈവമുണ്ടെന്ന് പരസ്യമായി അങ്ങ് സമ്മതിച്ചാലും. കൊള്ളാം, നല്ല ബുദ്ധി. ദൈവവിശ്വാസം ഇല്ലാത്ത നമ്മള് ദൈവമുണ്ടെന്ന് പരസ്യമായി സമ്മതിച്ച അതിൽ പരം ഒരു അഭിമാനക്ഷേദം ഉണ്ടാവാനുണ്ടോ മനുഷ്യ? നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ഞാനാണ് ഓതി തരുന്നതെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. ആ നിലയ്ക്ക് ദൈവമുണ്ടെന്ന് നിങ്ങൾ സമ്മതിച്ച ഞാനും അത് സമ്മതിച്ചതാണെന്ന് ജനം മനസ്സിലാക്കും. അത് എന്റെയും കൂടി പരാജയമായിരിക്കും. ഓ പിന്നെ ഒരു പരാജയം, അഭിമാനവും പരാജയവും ഒക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. നമുക്ക് സ്വത്ത് കിട്ടിയാ പോരെ, ദൈവമുണ്ടെന്ന് സമ്മതിച്ചേക്കാം. നമുക്ക് അഭിമാനക്ഷതമോ പരാജയമോ സംഭവിക്കാൻ പാടില്ല. സ്വത്തും സ്വന്തമാകണം. അതിനുള്ള മാർഗം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്തു മാർഗം? ഗ്രാമസഭയിൽ നിങ്ങൾ നിങ്ങളുടെ ചേട്ടനോട് ഒരു മറു ചോദ്യം ചോദിക്കണം. അതായത് മുഖ്യന്റെ മുന്നിൽ വെച്ച് മറ്റൊരാവശ്യം ഉന്നയിക്കണം. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവലിംഗം ചരിഞ്ഞാണിരിക്കുന്നതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ജ്യേഷ്ഠൻ പരമഭക്തനാണല്ലോ. ആ ഭക്തിയുടെ ശക്തി കൊണ്ട് നിങ്ങളുടെ ചേട്ടൻ ചരിഞ്ഞിരിക്കുന്ന ശിവലിംഗത്തെ ഒറ്റയ്ക്ക് പിടിച്ച് നിവർത്തണം. അങ്ങനെ ചെയ്താൽ ദൈവമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാമെന്ന് നിങ്ങൾ സഭയിൽ വിളിച്ച് പറയണം. എന്തു പറയുന്നു? എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ഉത്തരാക്ഷസി സമ്മതിച്ചിരിക്കുന്നു. ഓ, നിന്റെ തലച്ചോറ് പുറത്തിറക്കാൻ കഴിയുമായിരുന്നെങ്കിലേ ഞാൻ എന്നെ മുത്തം കൊണ്ട് പൊതിഞ്ഞേനെ. നിന്റെ ശകുനീ ബുദ്ധിയെ ഞാൻ നമിച്ചിരിക്കുന്നു. എത്ര പൊന്തിച്ചാലും അധികം ആവില്ല കൃഷ്ണവേണി. ആന പിടിച്ചാ പോലും നിവരാത്ത ശിവലിംഗം ചേട്ടൻ ഒരിക്കലും ഒറ്റയ്ക്ക് നിവർത്താൻ കഴിയില്ല. ദൈവമില്ലെന്ന് ഗ്രാമമുഖ്യനും കൂട്ടർക്കും ബോധ്യപ്പെടും. സ്വത്തുക്കൾ മുഴുവൻ എന്റെ പേരിൽ വ്യവസ്ഥ ചെയ്യാൻ മുഖ്യൻ ഉത്തരവിടുകയും ചെയ്യും. നമുക്ക് അഭിമാനക്ഷതവും സംഭവിക്കുന്നില്ല, സ്വത്തുക്കളും സ്വന്തമാകുന്നു. നിങ്ങളുടെ ജ്യേഷ്ഠനോ പേര് വഴി ആധാരവുമാകും.
സഹോദരങ്ങൾ തമ്മിൽ കൂടി ആലോചിച്ച് എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത്? സഹോദരന്മാർ തമ്മിൽ കൂടി ആലോചിച്ച് പ്രശ്നം തറവാട്ടിനുള്ളിൽ തന്നെ പരിഹരിക്കാമെന്ന് അനുജന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചതാണ് ഞാൻ. ഇവൻ അനുസരിച്ചില്ല, ഇവന്റെ ഭാര്യ അതിനെ അനുവദിച്ചില്ല. ഇല്ല, അനുവദിച്ചില്ല. എന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പരമഭക്തനാണെന്നല്ലേ എല്ലാവരുടെയും വിശ്വാസം. ആ വിശ്വാസം തെറ്റാണ്. അണ്ണാമലയുടെ ഭക്തി കപട ഭക്തിയാ. ഞങ്ങൾ ദൈവനിന്ദകരും ദൂർത്തരുമായതുകൊണ്ടാണല്ലോ സ്വത്തെഴുതി തരാൻ വിസമ്മതിക്കുന്നത്. ഞങ്ങൾ ഉറച്ച ദൈവവിശ്വാസികളാകാം, ദൂർത്തുപേക്ഷിക്കാം, സ്വത്തവകാശവും വേണ്ട. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ബോധിപ്പിക്കാം. ഭക്തിമാനായ അണ്ണാമല ശക്തിമാനുമാണല്ലോ. ക്ഷേത്രത്തിലെ ചരിഞ്ഞിരിക്കുന്ന ശിവലിംഗം എന്റെ ജ്യേഷ്ഠനായ അണ്ണാമല ഒറ്റയ്ക്ക് പിടിച്ച് നിവർത്തിയെടുക്കണം. അങ്ങനെ സംഭവിച്ചാൽ ശിവലിംഗത്തിന്റെ മുന്നിൽ ഞങ്ങൾ ശാഷ്ടാംഗം പ്രണമിക്കും, ഓം നമശിവായ ജപിച്ച് ദൈവമുണ്ടെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും. ഗ്രാമസഭയിലെ പരാതിയും പിൻവലിച്ചിരിക്കും. ഇരുപക്ഷങ്ങളുടെയും അഭിപ്രായം വിലയിരുത്തുമ്പോൾ ജഗപതി, സ്വത്തിനോടുള്ള അത്യാർത്ഥി നിങ്ങളിലെ മനുഷ്യത്വം മരവിപ്പിച്ചിരിക്കുന്നു. ആരെക്കൊണ്ടും എത്ര ശ്രമിച്ചാലും പിടിച്ചു നിവർത്താനാകാത്ത ആ ശിവലിംഗം ഒറ്റയ്ക്ക് നിവർത്തണമെന്നുള്ളത് കൊടും ക്രൂരതയാണ്. അത് പിൻവലിക്കണം. പിൻവലിക്കില്ല. കാണട്ടെ എന്റെ ജ്യേഷ്ഠന്റെ ഭക്തി മഹാത്മ്യവും ശക്തി മഹാത്മ്യവും. മഹാദേവൻ വന്ന് സഹായിച്ച് ശിവലിംഗം നിവർക്കുന്നത് ഞങ്ങളൊന്ന് കാണട്ടെ. അനുജനായ ജഗപതിയുടെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. ചരിഞ്ഞ ശിവലിംഗം ഞാൻ ഒറ്റയ്ക്ക് നിവർത്തിയിരിക്കും. അതിന് സാധ്യമായില്ലെങ്കിൽ ഈ അണ്ണാമല ജീവത്യാഗം ചെയ്തിരിക്കും. ഇത് സത്യം. അരുത് സ്വാമികളെ, അരുത്, അവിവേകം അരുത്. ജീവത്യാഗം ചെയ്യുമെന്ന അങ്ങയുടെ ഉഗ്രശബ്ദം ദയവായി പിൻവലിക്കുക. സ്വത്തുക്കളെല്ലാം അത്യാഗ്രഹികൾക്ക് എഴുതി കൊടുത്ത് ഇനിയുള്ള കാലം സന്യാസ ജീവിതം നയിക്കണം. സ്വാമികളെ, ഉഗ്രശബ്ദം പിൻവലിക്കണം. ഇല്ല, പിൻവലിക്കില്ല. ഞാൻ ഞാൻ തോളിലേറ്റ് വളർത്തിയ അനുജൻ, കുഞ്ഞു പെങ്ങളെപ്പോലെ സ്നേഹിച്ച അനുജത്തി, അവർക്ക് വേണ്ടത് എന്റെ ജീവരക്തമാണെങ്കിൽ എടുത്തോട്ടെ വള്ളിയമ്മേ, എടുത്തോട്ടെ മീനാക്ഷി. മുഖ്യരെ, ക്ഷേത്രത്തിലെ ശിവലിംഗ ചരിവ് ഞാൻ ഒറ്റയ്ക്ക് നിവർത്തിയിരിക്കും, ഇല്ലെങ്കിൽ ജീവത്യാഗം. സ്വാമികളെ, ഇവിടെ തനിച്ചു വന്നിരിക്കുകയാണ്. താങ്ങാനാകാത്ത മനോവിഷമം ഉണ്ടെന്ന് തോന്നുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല വള്ളിയമ്മേ. ജീവിതത്തെ ഒരു നാണയത്തുട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. സങ്കടങ്ങളും അനിഷ്ടങ്ങളും നാണയത്തിന്റെ ഒരു വശം, സന്തോഷങ്ങളും ഇഷ്ടങ്ങളും മറുവശം. കുറെ സങ്കടങ്ങളും അനിഷ്ടങ്ങളും കൂടി ഇല്ലെങ്കിൽ പിന്നെന്താ ജീവിതം? എന്നാലും ശിവലിംഗത്തിന്റെ ചരിവ് ഒറ്റയ്ക്ക് പിടിച്ചു നിവർത്തുമെന്ന പ്രതിജ്ഞ നിവർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവത്യാഗം ചെയ്യുമെന്ന ശബ്ദം, അത് കുറെ കടന്ന കൈയായി പോയി സ്വാമികളെ. ദുഷ്ടരും ദൂർത്തരുമായ എന്റെ അനുജനെയും അനുജത്തെയും ദൈവവിശ്വാസികളാക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ഒരു ശബ്ദം ചെയ്തിരിക്കുന്നത്. ആ ഉദ്ദേശശുദ്ധി ഭഗവാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വള്ളിയമ്മയ്ക്കും മീനാക്ഷിക്കും അറിയാമല്ലോ.
ഈ കൈകളിൽ കൈലാസേശ്വരൻ വന്ന് കുടികൊണ്ടാൽ ഈ പ്രപഞ്ചം തന്നെ എടുത്തുയർത്താൻ എനിക്ക് കഴിയില്ലേ വള്ളിയമ്മേ? ധർമ്മത്തെ രക്ഷിക്കാൻ, ധർമ്മിഷ്ഠരെ രക്ഷിക്കാൻ ഭഗവാൻ കൊടുങ്കാറ്റായും കാട്ടുതീയായും ഘോരവൃഷ്ടിയായും കൊടും വേനലായും ഒക്കെ അവതരിച്ച അനുഭവ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഭക്തനായ അങ്ങേ രക്ഷിക്കാൻ ഭഗവാൻ ഉരുക്കുമുഷ്ടിയായും അവതരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സ്വാമികളെ. അർജുനന്റെ അഗ്നിപ്രവേശം ഒഴിവാക്കാൻ സൂര്യബിംബത്തെ മറക്കുകയും പിന്നെ തെളിയിക്കുകയും ചെയ്ത കഥ അമ്മ പറഞ്ഞതോർക്കുന്നു. സ്വാമികളെ രക്ഷിക്കാൻ ഭഗവാൻ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ചിരിക്കും. അഥവാ അത്ഭുതം പ്രവർത്തിക്കാതെ എനിക്ക് ജീവത്യാഗം ചെയ്യാനുള്ള ചിത ഒരുക്കാനാണ് ഭഗവാന്റെ നിശ്ചയമെങ്കിൽ അപ്പോഴും എനിക്ക് ആത്മഹർഷമേ ഉള്ളൂ. ഭഗവാൻ എന്റെ ആത്മാവിന് കൈലാസപ്രാപ്തി നൽകുമെന്ന പരമാനന്ദം. വിശ്വകർമ്മജൻ സൃഷ്ടിച്ച ശിവലിംഗത്തിന്റെ ചരിവ് ഒറ്റയ്ക്ക് നിവർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവത്യാഗം ചെയ്യുമെന്നാണ് അണ്ണാമലയുടെ പ്രതിജ്ഞ. ഉത്തമ ഭക്തന്റെ ജീവത്യാഗം ഒഴിവാക്കാൻ എന്തു വഴിയാണാവോ അങ്ങ് കരുതി വച്ചിരിക്കുന്നത്? രാജ്യമാകമാനം ആകാംക്ഷയുടെ മുൾമുനയിലാണ്. നാം മനസ്സിലാക്കുന്നു ദേവി, ജഗപതിയും കൃഷ്ണവേണിയും സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കാമെന്ന ആഹ്ലാദത്തിന്റെ കൊടുമുടിയിലും. അണ്ണാമലയുടെ ഉള്ള് ചുട്ടെരിയുന്ന ചൂട് ഇങ്ങ് കൈലാസത്തിലും അനുഭവപ്പെടുന്നുണ്ട്. പരിഹൃതമാകേണ്ടതൊക്കെ ക്ഷണത്തിൽ പരിഹൃതമായെങ്കിലെന്ന് നാം ആശിച്ചു പോകുന്നു ദേവ. ക്ഷമ ശക്തനാം ബലം എന്നല്ലേ ദേവി? ക്ഷമയോടെ കാത്തിരിക്കുക. ചരിഞ്ഞിരിക്കുന്ന ശിവലിംഗം ജ്യേഷ്ഠൻ ഒറ്റയ്ക്ക് പിടിച്ച് നിവർത്താനാകും? അങ്ങനെ ഒരു ചോദ്യം എന്റെ നാവിന്ന് വീഴുന്ന് ജ്യേഷ്ഠനും പ്രതീക്ഷിച്ചില്ല, ഗ്രാമമുഖ്യനും ഉൾപ്പെടെ മറ്റാരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഒരു ചോദ്യം വന്നപ്പോ എല്ലാവരുടെയും ആരാധന നിറഞ്ഞു നോട്ടം എന്റെ മുഖത്തായിരുന്നു. ചേട്ടൻ അത് ശ്രദ്ധിച്ചില്ലേ? പിന്നെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റൂ? ഇത് കേട്ട് ഗ്രാമമുഖ്യർ ഉൾപ്പെടെ ഉള്ളവർ ആരാധനയോടെ നോക്കുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇത്രയും കുശാഗ്ര ബുദ്ധിയുള്ള ഒരു ഭാര്യയെ കിട്ടിയ ഞാൻ ഭാഗ്യവാനാണ്. ആ ഓർമ്മ എപ്പോഴും ഉണ്ടായാ മതി. അതുണ്ടാവും. ഗ്രാമമുഖ്യനും വള്ളിയമ്മയും മീനാക്ഷിയും നാട്ടുകാരൊക്കെയും ചേട്ടന്റെ പക്ഷം ചേർന്ന് സംസാരിച്ചപ്പോ ഞാൻ എന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നില്ലേ കൃഷ്ണവേണി? ആ ധൈര്യം ഞാൻ സമ്മതിച്ചു. നിന്റെ ഭർത്താവിന്റെ ഉറച്ച മനസ്സിനെ കുറിച്ച് എപ്പോഴും നിനക്ക് ഓർമ്മയുണ്ടാവണം. അതെ, രണ്ടു ദിവസത്തെ അവധിയല്ലേ ചേട്ടൻ അനുവദിച്ചിരിക്കുന്നത്? ചേട്ടൻ എന്ത് ചെയ്യുന്നാ നിന്റെ വിശ്വാസം പറയൂ. എന്തു ചെയ്യാൻ? ചരിഞ്ഞിരിക്കുന്ന ശിവലിംഗത്തെ ഒറ്റയ്ക്ക് നിവർത്തിയെടുക്കാൻ 7 ജന്മം കഴിഞ്ഞാലും നിങ്ങളുടെ ജ്യേഷ്ഠന് സാധിക്കില്ല. അതോടെ ചേട്ടന്റെ ശിവഭക്തിയൊക്കെ വെറും കാപട്യമാണെന്ന് ഏവർക്കും മനസ്സിലാവും. എല്ലാ വസ്തുവകകളും നിങ്ങളുടെ പേരിൽ എഴുതി വെക്കാൻ ജ്യേഷ്ഠൻ നിർബന്ധിതനാവുകയും ചെയ്യും. അനന്തരഫലം പറയട്ടെ. പറയൂ. അപമാന ഭാരത്താൽ ജ്യേഷ്ഠന്റെ ആത്മഹത്യ. ശിവഭക്തിയെ മുറുകെ പിടിക്കുന്നവർക്കൊടുവിൽ ഉണ്ടാകുന്ന ഫലം എന്തെന്ന് ഏവരും ഒന്ന് പഠിക്കട്ടെ. ജഗപതി കൃഷ്ണവേണിമാരുടെ പൊട്ടിച്ചിരി ഇങ്ങ് കൈലാസത്തിലും മുഴങ്ങുന്നുണ്ടല്ലോ ദേവ. അങ്ങും ചിരിക്കുകയാണോ? മഹാദേവന്റെ ചിരിയുടെ പൊരുൾ പലപ്പോഴും നമുക്ക് ദുരൂഹമാണ്. എന്നാലും അണ്ണാമലയെ ഓർത്ത് ആപൽശങ്ക വേണ്ട എന്നാണ് ഈ ചിരിയുടെ പൊരുളെന്ന് നാം മനസ്സിലാക്കുന്നു.
നടക്കാത്ത പദ്ധതികളെ കുറിച്ച് സ്വപ്നം കണ്ട് ആഹ്ലാദത്തോടെ ചിരിക്കുന്നത് മാനവരാശിയുടെ പൊതുവെയുള്ളൊരു പ്രവണതയാണല്ലോ ദേവ. മലർപ്പൊടിക്കാരൻ്റെതുപോലുള്ള സ്വപ്നവും അതിനെ തുടർന്നുള്ള ആഹ്ലാദ ചിരിയും നടക്കട്ടെ. അങ്ങയുടെ ഈ വാക്കുകളും ചിരിയും അണ്ണാമലയുടെ വിജയം ഉറപ്പാക്കിയിരിക്കുന്നു. നാം സംപ്രീതിയാണ് ദേവാ.